ഫേസ്ബുക്കിലൂടെയുള്ള തട്ടിപ്പിനെ കുറിച്ച് നിരവധി കഥകൾ കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടുമുണ്ട്. നിരവധി പേരാണ് ചതിക്കുഴിയിൽ വീഴുന്നത്. എന്നിട്ടും സത്യം പറഞ്ഞാൽ പലരും പഠിക്കുന്നില്ല. പ്രണയം നടിച്ചും സൗഹൃദം നടിച്ചും പീഡിപ്പിക്കപ്പെടുന്നവരും ജീവിതം അവസാനിപ്പിക്കുന്നവരും നിരവധിയാണ്. എന്നിട്ടും പലരും ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും അപകടത്തിൽപ്പെടുന്നു. പറഞ്ഞു വരുന്നത് ഫേസ്ബുക്കിലൂടെ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഫേസ്ബുക്കിലൂടെ സൗഹൃദമുണ്ടാക്കി കൂറ്റനാട് സ്വദേശിയിൽ നിന്ന് 21 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത നൈജീരിയൻ സ്വദേശി സൈബർ പോലീസ് അതിസാഹസികമായി ന്യൂഡൽഹിയിൽ പിടികൂടി. വ്യാജ പണമിടപാടുകൾക്ക് ഡൊമൈനുകൾ സംഘടിപ്പിച്ചു നൽകുന്ന റെയ്മണ്ട് ഒനിയാമ ആണ് അറസ്റ്റിലായത്. അമേരിക്കയിലെ ടെക്സാസിൽ ഡോക്ടറാണെന്ന് പറഞ്ഞാണ് കൂറ്റനാട്ടെ കോളേജ് അധ്യാപകനുമായി ഇയാൾ ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിച്ചത്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യണമെന്നും കേരളത്തിൽ താമസിക്കണമെന്നും ഇതിനായി ഒരു നാൾ സർപ്രൈസായി വരുമെന്നും പറഞ്ഞു. ഇതിനിടെ ഡൽഹി എയർപോർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് കൂറ്റനാട് സ്വദേശിക്ക് ഫോൺ വന്നു. ഏകദേശം 2 കോടി ഇന്ത്യൻ രൂപ മതിപ്പുള്ള ഡോളറുമായി താങ്കളുടെ അമേരിക്കക്കാരൻ സുഹൃത്ത് ഇവിടെയുണ്ടെന്നും ഡോളർ കൊണ്ടുവന്നതിനാൽ ഫൈൻ, നികുതി എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് 21 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തുക ഓൺലൈനായി തട്ടിയെടുത്തു. സുഹൃത്തിനു വേണ്ടി കയ്യിലുള്ളതും കടം വാങ്ങിയും കൂറ്റനാട് സ്വദേശി പണം അയച്ചു. കസ്റ്റംസ് ഡ്യൂട്ടി, GST, ക്ലിയറൻസ് ഫീസ് എന്ന് മാത്രമല്ല ആന്റി ടെററിസ്റ്റ് ഫീസ് എന്ന പേരിൽ വരെ 21 ലക്ഷത്തിലധികം രൂപ അയച്ചപ്പോഴാണ് കൂറ്റനാട് സ്വദേശിക്ക് കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായത്. ഇതോടെ സൈബർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ ന്യൂഡൽഹിയിലെ നൈബ് സെറായ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടെന്ന് മനസ്സിലാക്കി. അവിടെ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്കൊപ്പം താമസിച്ചിരുന്ന ഇയാളെ ഡൽഹി പോലീസിന്റെ സഹായത്തോടെ സാഹസികമായി കീഴടക്കുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ AI പ്രതാപ്, ASI യു അബ്ദുൽസലാം, സിവിൽ പോലീസ് ഓഫീസർമാരായ M മനീഷ്, G അനൂപ് എന്നിവരാണ് ഡൽഹിയിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്.